ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി, അതും ഫിസിക്കലി മെൻ്റലി എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. പലരും അതേ അവസ്ഥ കടന്നു വന്നവരുണ്ടാവും. ഇതെൻ്റെ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം, കോളേജ് ലൈഫിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അന്നേരവും മാനസിക തകർച്ചയാണ്, അത് ഫിസിക്കലി ഭയങ്കരമായിട്ട് തകർച്ചയാണ്. കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, അന്നൊരു ജോലി ആ ജോലിക്ക് കൃത്യമായി പോകണമെന്ന് മാനസികപരമായ ഒരു ബുദ്ധിമുട്ട്, അപ്പം ഒന്നും നേടാനാവാതെ സ്ട്രെസ്ഡായി, എന്നാൽ ഇമോഷണലി തകർന്ന്, ഹെൽത്ത് വളരെ മോശം, അങ്ങനെ വർഷങ്ങളോളം കടന്നുപോയി. പക്ഷെ ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്യണം. ജീവിതത്തിൽ നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി തകർന്ന് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ, ഒരാടുത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, ആ തകർച്ചയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് വരും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇതേ ഒരു ഫ്രീക്വൻസി കടന്നു വന്ന ആളുകൾ, ഞാൻ അങ്ങനെ ഒരു ഫ്രീക്വൻസിയിലൂടെ കടന്നു വന്നതാണ്. അതേ ഫ്രീക്വൻസിയിൽ എങ്ങനെ കരകയറാൻ പറ്റും എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. നടന്നപ്പോൾ തന്നെ നമ്മുടെ എനർജി അങ്ങ് മാറുകയാണ്. പലപ്പോഴും ഞാൻ സ്ട്രെസ്ഡായി സ്ട്രെയിൻഡായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആകെ നെഗറ്റീവായിട്ട് ഡൗണായി ഒരിടത്ത് ഇരിക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കുക എന്നുള്ളതാണ് എൻ്റെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തൊരു ടിപ്സ്. ഇങ്ങനെ ആ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 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 പ്രത്യേക മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതിയ പുതിയ കാഴ്ചകൾ ഇരു സൈഡും കണ്ട് ഒരു ദിവസം നടക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തുകൂടി നടക്കുമ്പോൾ ഇത് നമ്മുടെ എനർജി അങ്ങ് ബൂസ്റ്റ് ചെയ്യും. ഇതൊരു വലിയൊരു മൂഡ് ചേഞ്ചാണ്. റെഗുലറായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്താൽ തന്നെ അന്നൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സും നമ്മുടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര ഗുണകരമാവുന്ന ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് അവിടെ. ഈ ഒരു രാവിലത്തെ നടത്തുക അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഡിപ്രസ്ഡായിരിക്കുന്നു സ്ട്രെസ്ഡായിരിക്കുന്നു അപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ഒരു 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 ഹാബിറ്റ്, ഒരു ചേഞ്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ചേഞ്ച് വളരെ വലുതാണ്. ഇതെൻ്റെ മൂഡിനെ ഭയങ്കരമായിട്ട് മാറ്റം തന്നുള്ള. രണ്ടാമത്, ഞാൻ എൻ്റെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള മാറ്റത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ള കെയർ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ വലിയ അവയർനെസ് ഇല്ലായിരുന്നു. അപ്പം ഈ മെൻ്റൽ ഹെൽത്ത് പോലെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായപ്പോൾ, നമുക്ക് ഫിസിക്കലി നമുക്ക് പറ്റത്തില്ലെങ്കിൽ, നമുക്ക് ഫിസിക്കലി നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എനർജി ഭയങ്കരമായിട്ട് ലൂസാവും, നമുക്ക് ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വലിയ സ്വപ്നം കണ്ട് ഭയങ്കര ഡ്രീമുണ്ട് അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഹെൽത്ത് വളരെ മോശമാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനർജറ്റിക്കായിട്ട് നിൽക്കണമെങ്കിൽ ഹെൽത്തി ഫുഡ് നമുക്ക് കഴിക്കണം, എന്താണോ നമുക്ക് വേണ്ടുന്നത് അത് കഴിക്കണം. അപ്പോൾ അങ്ങനെ അവയറല്ലാത്ത എനിക്ക് ധാരാളം അസുഖങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, എന്നെ ഞാൻ മാരകമായിട്ട് 8 വർഷത്തോളം ഡയബറ്റീസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് ഈ വെറ്റിലിഗോ എന്ന് പറയുന്ന ഒരു രോഗത്തെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിൽ പലതും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ഫുഡ് എടുത്ത് നമ്മൾ കൃത്യമായി നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ള ഒരു സ്റ്റെപ്പ്, അത് ധാരാളം വെജിറ്റബിൾ ഫ്രൂട്ട്സുകളൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക എന്നുള്ളത്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ഈ പറയുന്ന മെഡിസിനിലൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്ത് അതല്ലാത്തൊരു ലൈഫ് എനിക്ക് തന്നെ എൻ്റെ കൺട്രോൾ, എൻ്റെ ഫിസിക്കൽ കൺട്രോൾ, എൻ്റെ മെൻ്റൽ കൺട്രോൾ എന്നിൽ കിട്ടി എന്നുള്ളത്, എൻ്റെ ഡ്രൈവർ, എൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാൻ തന്നെ ആയി മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മതിയായ ഉറക്കം. ഒരാൾ ഒരു 7 to 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഭയങ്കരമാണ്. അപ്പോൾ കൃത്യമായ ഉറക്കം പരിശീലിക്കാൻ തുടങ്ങി, ആ ഉറക്കത്തിലൂടെ കിട്ടുന്ന ഒരു എനർജി, ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കിട്ടുന്ന എനർജി, പലപ്പോഴും സ്ട്രെസ്ഡായി നിൽക്കുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ വളരെ ഫ്രഷ് മൂഡാണ്. അങ്ങനെ എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെ, മെൻ്റൽ വെൽബീയിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതാണ് ഗെറ്റിങ് ഓഫ് സ്ലീപ്പ് എന്നുള്ളത്. പിന്നെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള പല കാര്യങ്ങളും, ഈ സ്ട്രെസ്സിനെ കൃത്യമായി മാനേജ്, എല്ലാവർക്കും സ്ട്രെസ്സുണ്ട്, ചിലപ്പോൾ നമ്മളെല്ലാം സ്ട്രെയിനിലായിരിക്കും പോകുന്നത്. അപ്പം ഭയങ്കരമായിട്ട് സ്ട്രെസ്സിന് നമ്മൾ തന്നെ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കും, ഇൻ്റേണൽ പ്രഷറുകൾ കൊടുത്തുകൊണ്ടിരിക്കും, ഒരിടത്ത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു വരത്തില്ല, ചുറ്റുപാടും നടന്നു വരത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡായിരുന്നു. ഒരു കാലത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായിരുന്നു, ഇപ്പോഴും പലപ്പോഴും നമ്മൾ ഡിപ്രസ്ഡ് ആവാറുണ്ട്, സ്ട്രെസ്ഡ് ആവാറുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നത് പലപ്പോഴും
നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് കൂടെ നമ്മൾ സമയം സ്പെൻഡ് ഇടുമ്പോഴാണ്. അപ്പോൾ അവരുടെ കൂടെ ഹോട്ടലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിൽ വിളിച്ചു വരുത്തി അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ നല്ല കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രെസ്സ് മാനേജ് ചെയ്തപ്പോൾ എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ എനർജി ലെവൽ ഇമ്പ്രൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ടോട്ടൽ മെൻ്റൽ ഇമോഷൻസിനെയൊക്കെ നല്ല ബാലൻസ് ചെയ്യാൻ, ഒരു ഹാപ്പിനെസ് മൂഡിൽ എപ്പോഴും നിർത്താൻ സാധിച്ചു. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബിസിനസ്സൊക്കെ വളരാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം ഞാൻ എടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നല്ല എൻ്റെ തന്നെ ഫാമിലിയിൽ ഫ്രണ്ട്സുകൾ ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെ പലപ്പോഴും ഞാൻ കണക്ട് ചെയ്യാറില്ലായിരുന്നു ഫ്രണ്ട്സ് സർക്കിളിലുള്ള. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അവരെ കണക്ട് ചെയ്യാം.